ഹായ് എവ്രിവൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ശനിയാഴ്ച രാത്രി തൊട്ടാണ് ഞാൻ എടുക്കുന്നത്. ഡിന്നർ പ്രിപ്പയർ ചെയ്യുവാണ്. ദോശയും തേങ്ങ ചട്നിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളെ ഒരു പാലുകാച്ചി വീടുണ്ട്. അപ്പോൾ നാളെ വെളുപ്പിനെ പോകണം. 6-8 മണിക്കാണ് പാലുകാച്ചി. പക്ഷേ ട്രാവൽ ടൈം 3/4 മണിക്കൂറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1/4 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. തക്കല എന്നുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലുകാച്ചി. അപ്പോൾ ചേട്ടൻ്റെ റിലേറ്റീവ്സിലുള്ള ഒരു പാലുകാച്ചി വീടാണ്. ഇപ്പോൾ ചൂടൊക്കെ മാറി നല്ല തണുപ്പാണ്. നല്ല മഴയൊക്കെ, ഒരുപാട് മഴയാണ്. അപ്പം നാഗർകോവിൽ സൈഡൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. കിച്ചണിൽ നിന്ന് ജോലി ചെയ്യാനൊന്നും മടിയില്ല. കാരണം ചൂടുള്ള സമയം നിൽക്കാൻ പറ്റിയില്ല. ഇപ്പം മഴയായതുകൊണ്ട് നല്ല തണുപ്പാണ്, നല്ല കാറ്റ്. മഴ ഇനി 2-3 ദിവസം കൂടി ഉണ്ടാവും എന്ന് ന്യൂസിലൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ചട്നിക്ക് തേങ്ങയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് താളിച്ചെടുക്കണം. അതുപോലെ ദോശ മറ്റൊരു അടുപ്പത്താണ് റെഡിയാകുന്നത്. അപ്പോൾ ചട്നി ഇവിടെ റെഡിയായി. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ നാളെ പോകുന്നതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. കാലത്ത് ഉച്ചയ്ക്കും പാലുകാച്ചി വീട്ടിലാണ്. പിന്നെ വൈകുന്നേരം സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം വാങ്ങിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ദോശ എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കും. അത് നാളെ തന്നെ അറിയാം. അമ്മ ഈ പ്രാവശ്യം കുറച്ച് കുരുമുളക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആഴ്ചതോറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഉള്ളത് ഞാൻ ഓരോരോ പാത്രത്തിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് പുറത്ത് വയ്ക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വീട്ടിനകത്ത് വെച്ചാണ് ഉണക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പപ്പ വന്നപ്പം കൊണ്ടുവന്നതാണ്. അതിൻ്റെ മുൻപുള്ള പ്രാവശ്യം വന്നപ്പോൾ ഉള്ള കുരുമുളകും ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് ഉണങ്ങിയിട്ടില്ല. അതിന് മുൻപുള്ളതും ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ബോക്സിലാക്കിയിട്ടില്ല. ഇനി ഓരോന്നായിട്ടെടുത്ത് ബോക്സിലാക്കണം. അടുത്തത് മുട്ട ദോശയാണ്, പിള്ളേർക്കായിട്ടാണ്. 1 കരണ്ടി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഇനി കുറച്ച് നെയ്യ് ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 1 മുട്ട ഉടച്ചൊഴിക്കണം. അത്രയേ ഉള്ളൂ. പിള്ളേർക്ക് ദോശയും ചട്നിയും അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ മുട്ട ദോശ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പിള്ളേർക്ക് മാത്രം ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരുമുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത് താഴെ ഇരിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനി ബോക്സിലേക്ക് മാറ്റണം. മുകളിൽ ആ ചെറിയ കുട്ടയിലുള്ളത് അത്രയ്ക്ക് ഉണങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ മഴയായതുകൊണ്ട് പുറത്തൊന്നും വയ്ക്കാൻ പറ്റില്ല. വീട്ടിനകത്താണ് വയ്ക്കുന്നത്. അപ്പോൾ പപ്പ വരുമ്പോഴൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുരുമുളക് കൊണ്ടുവരാറുണ്ട്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ, അതായത് അമ്മയുടെ വീട്ടിൽ, ഒരു മാവിലാണ് കുരുമുളക് ചുറ്റി വിട്ടിരുന്നത്. അപ്പോൾ 2 മാവുണ്ട്. 2 മാവിലും കുരുമുളക് തന്നെയായിരുന്നു. ഈ ഇടയ്ക്ക് 1 മാവ് മുറിച്ചു. അപ്പം പകുതി കുരുമുളക് ചെടി പോക്കായി. അപ്പോൾ ഇപ്പോൾ 1 ചെടിയിലുള്ള കുരുമുളക് മാത്രമാണ് കൊണ്ടുവരുന്നത്. എന്നാലും ആവശ്യത്തിന് എനിക്ക് കുരുമുളക് കിട്ടാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ അമ്മയും പപ്പയും വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ പപ്പ ഇടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസം വരുന്നുണ്ടല്ലോ. അപ്പോൾ പപ്പ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് കുറച്ച് പപ്പയും കൊണ്ടുവരും. അപ്പോൾ മുട്ട ദോശ റെഡിയായി. ഇനി ഡിന്നർ കഴിഞ്ഞതിന് ശേഷം വലിയ ജോലിയൊന്നുമില്ല. കിച്ചനൊക്കെ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ നേരത്തെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ചെന്ന് കിടന്ന് ഉറങ്ങണം. നാളെ കാലത്ത് എണീക്കണമല്ലോ. നാളെ 8 മണിക്ക് ഫംഗ്ഷൻ ആയാലും നമ്മൾ 6-6.5-7 മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിന് ചെന്ന് എത്താൻ പറ്റുള്ളൂ. ഇപ്പം നല്ല മഴയായതുകൊണ്ട് കാലത്ത് എങ്ങനെ 3 മണിക്ക് പോകണം എന്നുള്ള കാര്യം അറിയുന്നില്ല. കാലത്ത് എണീറ്റ ശേഷമേ അറിയാവൂ. അങ്ങനെ പിറ്റന്നായി. കാലത്ത് അല്പം താമസിച്ചാണ് എണീറ്റത്. 6:30-നാണ് എണീറ്റത്. അപ്പോൾ ഞാൻ എണീറ്റോടൻ ചായ ഇട്ടില്ല. 1 ഗ്ലാസ് വെള്ളം ചൂടാക്കി കുടിച്ചിട്ടുണ്ട്. ഇനി ചായ ഇടുന്നില്ല. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണ്ട. ഇനി പെട്ടെന്ന് നമുക്ക് പാലുകാച്ചി വീട്ടിലേക്ക് ഇറങ്ങണം. കാരണം താമസിച്ചു പോയി. 3/4 മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ. അപ്പം ഇത് ഇപ്പം പോയാലേ സമയം കറക്റ്റ് ആവൂ.
അപ്പോൾ ഈ വഴി കേരളത്തേക്ക് പോകുന്ന വഴിയാണ്, ഹൈവേ ആണ്. അപ്പോൾ നാഗർകോവിൽ, അത് കഴിഞ്ഞിട്ട് തക്കല, അത് കഴിഞ്ഞിട്ട് മാർത്താണ്ഡം, പിന്നെ കുളിത്തറ, പാറശാല, കളിയക്കാവിള, നെയ്യാറ്റിൻകര, അങ്ങനെ ഈ റോഡ് കേരളത്തേക്ക് പോകുന്ന റോഡാണ്. രണ്ടു വശത്തും ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. പാടങ്ങളും കുളം വയൽ അതുപോലെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാലുകാച്ചി വീട്ടിൽ വന്നെത്തി. അപ്പോൾ ഈ പാലുകാച്ചി വീട്ടിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ അപ്പം പൂജ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കറക്റ്റ് സമയത്തിന് തന്നെ വന്നെത്തി. ഞങ്ങൾ വന്ന സമയമായിരുന്നു പാലുകാച്ചി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചും അവിടെ ഇരുന്ന് തന്നെ, അവിടെ പാലുകാച്ചി വീട്ടിൽ തന്നെ. അവരുടെ വീടിൻ്റെ മുൻവശത്തുള്ള ഗാർഡനാണിത്. ഒരുപാട് ചെടികളൊക്കെ പുതിയതായിട്ട് അവർ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. അതുപോലെ പുളിത്തറയും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ തൊട്ടടുത്താണ് പത്മനാപുരം പാലസ്, നമ്മൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കൊട്ടാരം, അതിൻ്റെ തൊട്ടടുത്താണ്. അതൊരു അര കിലോമീറ്റർ ദൂരം ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടിട്ട്, അകത്ത് നമ്മൾ പോയി കണ്ട് ടിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂറോളം രാജാവിൻ്റെ അരണ്മനയൊക്കെ ഞങ്ങൾ കണ്ടു. ഇതിപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് ഈ പത്മനാപുരം പാലസ് ഇരിക്കുന്നത്. പാലസിനുള്ളിൽ ചെരുപ്പിടാൻ പാടില്ല. നമ്മൾ ചെരുപ്പൊക്കെ ഒരു അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഊരിയിട്ടിട്ട് അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ ഫോണ് അകത്ത് കൊണ്ടുപോകുന്ന ഫോണിനും ടിക്കറ്റ് എടുക്കണം. ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്, ഫൈനുണ്ട്, വീഡിയോ എടുത്താൽ ഫൈനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായി ഈ പാലസ് ഒന്ന് കറങ്ങി തിരിച്ച് എല്ലാം നോക്കിയിട്ട്, അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ തന്നെ ഒരു മണിക്കൂറൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം കടയിൽ കയറി, കുറേ നേരം ട്രാവൽ ചെയ്തിട്ട് ഐസ്ക്രീം കടയിൽ കയറി. പിന്നെ ആവശ്യമുള്ള ഇതൊക്കെ കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു മൺചട്ടിയൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഒരു ചട്ടി വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു മാർക്കറ്റിലുണ്ട്, അവിടെ ഞാൻ പോകാറില്ല, അതുകൊണ്ട് അവിടെ മൺചട്ടി വാങ്ങിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്കൊന്ന് നോക്കി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്കാണല്ലോ ഇത്, അപ്പോൾ ഇവിടെ നിന്ന് എന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ അവർ 80 രൂപ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ചട്ടി വാങ്ങിച്ച്, ഒരു മീൻ ചട്ടി മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ട്രാവൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് എത്താൻ ഇനി ഒരു 15 മിനിറ്റോളേ ഉള്ളൂ. അപ്പോൾ വരുമ്പോൾ ഈ വഴിക്കാണ് വന്നത്. ഇപ്പോൾ കാലത്ത് പോകുമ്പോൾ മുകളിൽ ഫ്ലൈ ഓവറിൽ കൂടിയാണ് പോയത്, തിരിച്ച് വരുമ്പോൾ താഴത്തെ റോഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ വീട്ടിൽ വന്നെത്തി. അപ്പോൾ നല്ല ടയർഡുണ്ട്. കാലത്ത് വെളുപ്പം കാലത്തൊട്ട് നല്ല കറക്കമാണല്ലോ. കാലത്ത് 6:30, 7 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചതാണ്. പിന്നെ പാലസൊക്കെ നോക്കി, അങ്ങനെ നല്ല ടയർഡുണ്ട്. ഇനി കിടന്ന് ഉറങ്ങണം, കുറേ സമയം കിടന്ന് ഉറങ്ങണം. വൈകുന്നേരം പൂജയുണ്ട്. ഇത് ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതുപോലെ ചൊവ്വാഴ്ച കാലത്തും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ടൈമില്ലായിരുന്നു, ഭയങ്കര ധൃതിയിലുള്ള കുക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം ഇത് പപ്പ കൊണ്ടുവന്ന മീനാണ്, അയല മീനാണ്. ഞാനിത് തിങ്കളാഴ്ചയാണ് പപ്പ കൊണ്ടുവന്നത്. ഞാനത് വെള്ളത്തിൽ ഇന്ന് കറി വയ്ക്കാൻ വേണ്ടി വെള്ളത്തിലെടുത്തിട്ടിരിക്കുവാണ്. അപ്പം മീന് കഴുകുന്ന ചേച്ചി, അവർ വാങ്ങിച്ചുകൊണ്ട് വന്നാലേ അവർ കഴുകത്തുള്ളൂ. പപ്പ കൊണ്ടുവരുന്നത് ഞാൻ തന്നെ കഴുകിയെടുക്കാറുണ്ട്. അപ്പം ഇന്ന് പപ്പ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ തന്നെ ഇനി കഴുകിയെടുക്കണം. അപ്പോൾ പുതിയ മൺചട്ടിയിലാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അല്ലാതെ 2 മൺചട്ടി എൻ്റെ കയ്യിലുണ്ട്, അതിൽ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞിരിക്കുവാണ്, അതുകൊണ്ടാണ് പുതിയത് വാങ്ങിച്ചത്. അപ്പോൾ പുതിയ ചട്ടിയിൽ ഇന്നലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നല്ല പഴക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് അത് കണക്കാരി കറി വയ്ക്കാനായിട്ട് കണക്കായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് പുതിയതിലാണ് വയ്ക്കാൻ പോകുന്നത്. മീൻ വേസ്റ്റൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. ഇവിടെ മീൻ വെട്ടുന്ന സൗണ്ട് മണം അടിച്ചപ്പോൾ തന്നെ പൂച്ചകൾ അവിടെ കിടന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ വാതിൽ തുറന്നിട്ടില്ല, കിച്ചണിലിരുന്നാണ് ഞാൻ മീൻ കഴുകുന്നത്. അപ്പോൾ വാതിൽ അടച്ച് കിടക്കുവാണ്, പൂച്ചകൾ പുറത്തുനിന്ന് വിളിയോട് വിളിയായിരിക്കുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കഴുകി മാറ്റിയതിന് ശേഷമാണ് വേസ്റ്റ് കൊണ്ട് പൂച്ചയ്ക്ക് ഇടണം. അപ്പം
ഞാൻ പകുതി മീനെ ഇന്ന് കറി വെക്കുന്നുള്ളൂ, പകുതി എടുത്ത് മാറ്റി വെക്കുവാണ്. അപ്പം വൈകുന്നേരം പൊരിക്കാമല്ലോ, രാത്രിക്ക് ചോറ് തന്നെയാണ്. അപ്പോൾ രാത്രി കുറേ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ രാത്രി പൊരിച്ചില്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് പൊരിക്കുക. അപ്പോൾ നമുക്ക് മസാല ഒക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, അങ്ങനെ പകുതി എടുത്ത് മാറ്റി വെക്കുവാണ്. അങ്ങനെ ഞാൻ എല്ലാ മീനും കഴുകിയെടുത്തു. കൈയോടെ തന്നെ സിങ്കൊക്കെ ഒന്ന് നമുക്ക് തേച്ചെടുക്കാം, കാരണം മീനൊക്കെ കഴുകിയതല്ലേ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് വേസ്റ്റൊക്കെ പൂച്ചകൾക്ക് ഇട്ട് കൊടുത്തിട്ട് സിങ്കൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മീനൊക്കെ കഴുകുമ്പോൾ തന്നെ ഒരിക്കലിങ്ങനെ നമുക്ക് തേച്ച് കൊടുത്താൽ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, മീൻ കഴുകുമ്പോൾ ഉള്ള സ്മെല്ലൊക്കെ പോവും. കൈയോടെ തന്നെ കത്തിരിക്കോലും അതുപോലെ കത്തിയും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. വീടിൻ്റെ പുറത്ത് മീൻ കഴുകാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ അവിടെ ഇരുന്നാണ് പണ്ടൊക്കെ കഴുകുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഇരുന്ന് കഴുകാറില്ല, കാരണം ഒരുപാട് പൂച്ചകളുണ്ട്. നമ്മൾ മീൻ കഴുകാൻ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ വളഞ്ഞ് നിൽക്കുക, എല്ലാം കൂടി വിളിയോട് വിളിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് കഴുകാറില്ല, അകത്ത് കിച്ചണിൽ വെച്ച് തന്നെ ഇങ്ങനെ പെട്ടെന്ന് കഴുകിയെടുത്ത്. ഇന്നലെ ചകിരിയൊക്കെ ഇട്ട് നന്നായിട്ട് ചട്ടി കഴുകിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചത്. അപ്പോൾ ഞാനിന്ന് സോപ്പൊന്നും ഇട്ട് കഴുകുന്നില്ല, പുതിയ ചട്ടിയല്ലേ, അപ്പോൾ സോപ്പ് ഇടുന്നില്ല. ഇന്നലെ നന്നായിട്ട് കഴുകിയിട്ടാണ് ഒഴിച്ചു വെച്ചത്. അപ്പോൾ ഇന്ന് ഇത് മാറ്റിയിട്ട് നല്ലോണം കഴുകിയിട്ട് ആ ചട്ടിയിലാണ് ഇന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ചോറ് കാലത്ത് തന്നെ വെച്ച് കഴിഞ്ഞു. ഇനി മീൻ കറിയും അതുപോലെ തേങ്ങാക്കറി, പിന്നെ ഒരു മുട്ടക്കോസ് തോരനോ ഉണ്ടാക്കണം. ഇത്രയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള റെസിപ്പീസ്. മുട്ടക്കോസൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ മീൻ കറിക്കും തേങ്ങാക്കറിക്കും അതുപോലെ മുട്ടക്കോസിനൊക്കെ ഞാൻ തേങ്ങ ചിരകിയല്ല കട്ട് ചെയ്തെടുത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി അടുപ്പത്താക്കണം, അത്രയേ ഉള്ളൂ. ഇന്നലെയൊക്കെ ഫുൾ കറണ്ട് കെട്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും എപ്പോഴാണ് കറണ്ട് പോവുക എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാ കൂട്ടാനും വേണ്ടിയുള്ള തേങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്ത് അരച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറണ്ട് പോകുന്നത് അറിയില്ലല്ലോ. അപ്പം ഇന്നും കാലത്ത് കറണ്ട് കെട്ടുണ്ടായിരുന്നു, കറണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാം കൂടി അരച്ച് വെച്ചത്. ഇനി എപ്പോഴാണ് പോവുക എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള വയറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചട്ടിയിൽ മൊത്തം എണ്ണ തേച്ച് എണ്ണ പെരളാൻ വേണ്ടി ഒന്ന് കറക്കി കൊടുക്കുവാണ്, ചുറ്റി കൊടുക്കുവാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ തക്കാളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ട് വാടിയതിന് ശേഷം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും, മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി, നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നേരത്തെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്.
തക്കാളി ചേർത്ത് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ഒന്ന് വാടി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാല ഒന്ന് ചേർക്കുന്നത്. തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്, അതുപോലെ മസാലയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ആവശ്യമുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ചേർത്താലും അല്പം പുളിവെള്ളം ചേർക്കുമ്പോൾ നല്ല രുചിയുണ്ടാവും മീനിന്. അപ്പോൾ ഇത് മിക്സാക്കി കഴിഞ്ഞു, ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. മറ്റൊരടുപ്പത്ത് മുട്ടക്കോസ് റെഡിയാക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കടുകും കറിവേപ്പില പിന്നെ കുറച്ച് ഉഴുത്തം പരിപ്പ് ഇതും കൂടി ഇട്ടിട്ടുണ്ട്. മുട്ടക്കോസ് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതിൽ ഒരു പകുതി സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി മിക്സാക്കി കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെ ഒരു 5-6 മിനിറ്റ് നല്ലോണം വെന്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വേവട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് മീൻ നല്ലോണം തിളച്ച് നിൽക്കുവാണ്. അപ്പം ഞാൻ മീൻ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി മീൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി. മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അതൊന്ന് ഫ്രൈ ചെയ്യും. മുട്ടക്കോസ് പകുതി വെന്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും. ഞാനൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇവിടെ മീൻ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിതൊന്ന് ചുറ്റി കൊടുക്കുവാണ്. തവിയിടുന്നില്ല. ഇതിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് ഇനി അടുത്തതായിട്ട് തേങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ചെറുതായിട്ട് ചെറിയ ഉള്ളി തീർന്നുപോയി, അതുകൊണ്ട് കുറച്ച് സവാളയും കറിവേപ്പിലയും എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഞാൻ അരച്ച് വെച്ചിരുന്ന മസാല അതിലൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതുപോലെ ഉപ്പും ചേർത്ത് ഒന്ന് കലക്കി കൊടുക്കാം. ഇത് ഈ കറി തിളയ്ക്കാൻ പാടില്ല. കറി തിളയ്ക്കാറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ മുട്ടക്കോസ് ഏകദേശം റെഡിയായി. ഇനി നമുക്ക് മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. മസാല നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. മുട്ടക്കോസ് റെഡിയാവും, അതുപോലെ മറ്റൊരടുപ്പത്ത് മീൻ കറി റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.